സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 57-ാമത്തെ എപ്പിസോഡിലേക്ക് ഓപ്ഷൻസിനെ പറ്റി പഠിക്കുന്ന 9-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഓപ്ഷൻസിന്റെ ഒരു സീരീസിന് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ വീഡിയോയും നന്നായി തന്നെ കാണുക, വളരെ നന്നായി പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. നമ്മൾ ഓപ്ഷൻസിനെ പറ്റി വളരെ നന്നായി പഠിച്ചു, അതിനുശേഷം ഓപ്ഷന്റെ പ്രൈസിനെ നിശ്ചയിക്കുന്ന പല ഫാക്ടേഴ്സായ ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലും ട്രേഡിംഗിലും ബിഗിനേഴ്സ് ആണെങ്കിൽ ദയവായി നിങ്ങൾ ഓപ്ഷൻസിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾക്ക് ക്യാഷ് മാർക്കറ്റിൽ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം മാത്രം, റിസ്ക് മാനേജ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസിലേക്ക് വരിക. ഓപ്ഷൻസിലേക്ക് വരുമ്പോഴും എസ്പെഷ്യലി നിങ്ങൾ ഓപ്ഷൻ ഗ്രീക്സിന്റെ എല്ലാ വീഡിയോകളും വളരെ വ്യക്തമായി കാണുക, നന്നായി പഠിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസിലെ ട്രേഡ് ചെയ്യാനായിട്ട് ഇറങ്ങുക. അതിനുശേഷവും നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ ഓപ്ഷൻസിനെ സ്കാൽപ്പ് ചെയ്യുക, ഓവർ നൈറ്റിലേക്ക് ഓപ്ഷൻസിനെ ഹോൾഡ് ചെയ്യാതിരിക്കുക. അവിടെയാണ് തീറ്റ പോലെയുള്ള കാര്യങ്ങൾക്ക് എത്ര ശക്തമായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഉള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പോൾ ഓപ്ഷൻസ് ഗ്രീക്കിനെ പറ്റി പറയുമ്പോൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്ഷൻ വീഗ എന്നുള്ള 4-ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഗ്രീക്കാണ്. അപ്പോൾ ഓപ്ഷൻ വീഗേനെ പറ്റി പഠിക്കുമ്പോൾ ആ ഒരു ഗ്രീക്കിനെ പറ്റി മാത്രം നമുക്ക് പഠിക്കാൻ പറ്റില്ല, ഇവിടെ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കൂടി നമ്മൾ നന്നായി തന്നെ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോകളിലും ബ്ലാക്ക് ആൻഡ് ഷോൾസ് ഓപ്ഷൻ പ്രൈസിംഗ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓപ്ഷൻ്റെ പ്രൈസും അതിൻ്റെ ഗ്രീക്സും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിൽ നമ്മൾ പല ഇൻപുട്സ് ഇട്ട് കൊടുത്തതിൽ ഒരു ഇൻപുട്ട് IV ആയിരുന്നു, ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി ആയിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് എടുത്തിട്ടാണ് അവിടെ ഇൻപുട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റിനെ പറ്റി ചെറുതായിട്ടും പറ്റുന്നത് പോലെയും അതിലൂടെ വീഗേനെ പറ്റി നന്നായി മനസ്സിലാക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. ഓപ്ഷൻ വീഗ എന്നുള്ള ഒരു ഗ്രീക്കിനെ പറ്റി മനസ്സിലാക്കാനും ഇംപ്ലൈഡ് വോളറ്റിലിറ്റിന്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുമായിട്ട് നെയ്മ് ഷാരി ഷംസുദ്ദീൻ, വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ വീഗ എന്നുള്ള 4-ാമത്തെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി പഠിക്കുന്ന ഈ ഒരു പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം കണ്ടതാണ്, മേജറായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ 4 ഓപ്ഷൻ ഗ്രീക്സ് ആണുള്ളത്. ഇവയെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെൽറ്റയെ പറ്റിയും ഗാമയെ പറ്റിയും തീറ്റയെ പറ്റിയും വളരെ വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം ഓർക്കുന്നു എന്നും നന്നായി മനസ്സിലാക്കി എന്നും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീഗ എന്താണെന്ന് പഠിക്കാം. വീഗ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, വീഗ മെഷേഴ്സ് ഇമ്പാക്ട് ഓഫ് ചേഞ്ച് ഇൻ വോളറ്റൈലിറ്റി എന്നുള്ളത്. അതായത് ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിന്റെ വോളറ്റൈലിറ്റി എന്താണെന്ന് ഏറെക്കുറെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു ചെറിയൊരു ബേസിക് നോളജ് ഉണ്ട് നമുക്ക്. അതായത് ഒരു സ്റ്റോക്കിന്റെ ഒരു ഇൻഡെക്സിന്റെ വിലയിൽ പെട്ടെന്ന് തന്നെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അസ്ഥിരത ഉണ്ട് എങ്കിൽ, കുറേയധികം പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രൈസിൽ കുറേയധികം വോളറ്റൈലിറ്റി ഉണ്ട് നമ്മൾ പറയും, ശരിയല്ലേ? അത്രയും ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ മുന്നിലേക്ക് പോകുമ്പോൾ ഇന്ന് നമ്മൾ കൂടുതലും മനസ്സിലാക്കേണ്ടത് എന്താണ് വോളറ്റൈലിറ്റി എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്നതിലൂടെ വളരെ ഈസിലി നമുക്ക് വീഗ എന്താണെന്ന് മനസ്സിലാകും. ആദ്യം നമുക്ക് വീഗയുടെ ഡെഫിനിഷൻ കേൾക്കാം, അതിനുശേഷം വോളറ്റൈലിറ്റിയിലേക്ക് നമുക്ക് നീങ്ങാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എപ്പോഴും എല്ലാ പ്രസന്റേഷനും ചെയ്യുന്നത് പോലെ ഇതിൻ്റെ ആ ഒരു തിയറിറ്റിക്കൽ ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് വീഗയുടെ അണ്ടർലൈങ് കോൺസെപ്റ്റ് എന്താണെന്ന് അതിനെ ഒന്ന് നമുക്ക് ഉൾക്കൊള്ളാം. അത് മനസ്സിലാകുകയാണെങ്കിൽ അതിനുശേഷം ആ ഒരു തിയറിറ്റിക്കൽ ഡെഫിനിഷൻ മനസ്സിലാക്കൽ വളരെയധികം ഈസി ആയിരിക്കും. ഇതിലൂടെ വീഗ എന്ന സാധനത്തിന് തലയിൽ കേറ്റലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത അതേ ഒരു അപ്രോച്ച് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഒരു ഓപ്ഷൻസ് കോൺട്രാക്ടിന്റെ അണ്ടർലൈങ് കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യും. അവിടെ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ, ഒരു ഓപ്ഷൻ സെല്ലർ എന്തിനാണ് പ്രീമിയം കളക്ട് ചെയ്യുന്നത്? നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റീകളക്ടും ചെയ്തതാണ്. അതായത് ഒരു ഓപ്ഷൻ സെല്ലറിന് ഈ ഒരു കോൺട്രാക്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ അയാൾ ഒരു ഒബ്ലിഗേഷനിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് അയാളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അയാളൊരു ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ളത് പോലെ തന്നെയല്ലേ ഒരു ഓപ്ഷൻ കോൺട്രാക്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ പ്രീമിയം കളക്ട് ചെയ്യുന്നത്? ഇത് നമ്മൾ പഠിച്ച കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ പ്രീമിയം കളക്ട് ചെയ്യുമ്പോൾ അയാൾ കുറേയധികം കണ്ടീഷൻസും ഫാക്ടേഴ്സും നോക്കും. റിസ്കി ആണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ കൂടുതൽ പ്രീമിയം കളക്ട് ചെയ്യും, റിസ്കി അല്ലാത്തൊരു ട്രേഡ് ആണെങ്കിൽ കുറച്ച് പ്രീമിയം മാത്രം കളക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ട്രേഡിന്റെ റിസ്കിനെ നിശ്ചയിക്കാനായിട്ട് പല ഫാക്ടേഴ്സും നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടതാണ്. അണ്ടർലൈങ് സെക്യൂരിറ്റിന്റെ പ്രൈസ് ഒരു ഫാക്ടറാണ്, അതുപോലെ തന്നെ ടൈം ടു എക്സ്പയറി, ആ ഒരു കോൺട്രാക്ടിലേക്ക് എൻ്റർ ചെയ്തിട്ട് എത്ര സമയമാണ് എക്സ്പയറിയിലേക്ക് ബാക്കിയുള്ളത്, അതൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ വോളറ്റൈലിറ്റി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണെന്ന്?
പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിളിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസിലി നിങ്ങൾക്ക് സംഭവം മനസ്സിലാകും. അപ്പോൾ ഇവിടെ നിഫ്റ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ സ്പോട്ട് പ്രൈസ് 10,000 ആണ്. അതേസമയത്ത് നമുക്ക് 10,500 ഒരു സിഇ ഒരു കോൾ ഓപ്ഷന്റെ ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് 7 ദിവസത്തിൽ എക്സ്പയർ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു കേസിൽ നിങ്ങളാണ് ഓപ്ഷൻ സെല്ലർ എങ്കിൽ നിങ്ങൾ എത്ര പ്രീമിയം കളക്ട് ചെയ്യും? തീർച്ചയായിട്ടും നിങ്ങൾ പല സാധനത്തിലേക്ക് നോക്കും. ഇവിടെ 500 രൂപയാണ് കവർ ചെയ്യാനുള്ളത്. 7 ദിവസമാണ് എക്സ്പയറിലേക്ക് ബാക്കിയുള്ളത്. അപ്പോൾ ഡെൽറ്റയും തീറ്റയും എല്ലാം ഫാക്ടറിങ് ചെയ്തുകൊണ്ട് ആണ് നിങ്ങൾ ഓപ്ഷൻ പ്രൈസ് പറയുന്നതെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത എന്നാൽ അതിശക്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഫാക്ടർ അല്ലേ വോളറ്റൈലിറ്റി. അതായത് ഇവിടെ തന്നെ 2 കേസ് എടുത്തു നോക്കാം. ഇതേ ഒരു കേസിൽ തന്നെ മാർക്കറ്റിൽ വോളറ്റൈലിറ്റി ഇല്ല. നിങ്ങൾക്കറിയാം കുറെ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് വളരെ ശാന്തമായിട്ട് ദിവസം നിഫ്റ്റി ഒരു 50 പോയിന്റ് 100 പോയിന്റ് മാത്രം നീങ്ങുന്നുള്ളൂ. മാർക്കറ്റിൽ വലിയ വോളറ്റൈലിറ്റി ഒന്നുമില്ല. അതുപോലെ തന്നെ അടുത്ത 7 ദിവസത്തിൽ നിഫ്റ്റിനെ ഭീകരമായിട്ട് എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും ന്യൂസോ എന്തെങ്കിലും ഇവന്റോ അങ്ങനെ ഒരു കാര്യവും ഓൾറെഡി ഫോർകാസ്റ്റഡും അല്ല. അതായത് മാർക്കറ്റിൽ വോളറ്റൈലിറ്റി ഇല്ല എന്നൊരു കേസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് സിനാരിയോ എന്ന് പറയുന്നത് മാർക്കറ്റ് ഓൾറെഡി ഹൈലി വോളറ്റൈൽ ആണ്. നിഫ്റ്റി എല്ലാ ദിവസവും ഒരു 200-300 പോയിന്റ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്ററിന്റെ അല്ല പോട്ടെ ഒരു ബഡ്ജറ്റ് അനൗൺസ്മെന്റ് ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇവന്റ് വരുന്ന 4 ദിവസത്തിൽ വരുന്നുണ്ടെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇത്രയും കേസ് ഉണ്ട്. എന്നാൽ ഇവിടെ വേരിയബിൾ ആയിട്ടുള്ളത് വോളറ്റൈലിറ്റിയാണ്. ഇനി ഞാൻ നിങ്ങളെടുത്ത് ചോദിക്കട്ടെ, നിങ്ങളൊരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ ഈ 2 കേസിലും നിങ്ങൾ ഒരേ പ്രീമിയം ആയിരിക്കും കളക്ട് ചെയ്യുക? ഒരിക്കലുമല്ല. കാരണം ആദ്യത്തെ സിനാരിയോയിൽ നിങ്ങൾക്കറിയാം വോളറ്റൈലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 7 ദിവസത്തിനുള്ളിൽ നിഫ്റ്റി 10,000 നിന്ന് 10,500 വരാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പ്രീമിയം മാത്രം കളക്ട് ചെയ്യുള്ളൂ. ചെറിയൊരു പ്രീമിയത്തിലും ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ ആസ് എൻ ഓപ്ഷൻ സെല്ലർ നിങ്ങൾ തയ്യാറാകും. എന്നാൽ മാർക്കറ്റ് ഓൾറെഡി വോളറ്റൈൽ ആണ്, മുന്നിൽ എന്തോ ഒരു വളരെ വലിയ ഇവന്റോ ഒരു റിസൾട്ടോ കൂടി നടക്കുന്നുണ്ട് എങ്കിൽ ഈസി ആയിട്ട് 7 ദിവസത്തിൽ ഈ ഒരു 500 പോയിന്റ് നീങ്ങാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് ഒരു ഓപ്ഷൻ സെല്ലർ ആ ഒരു കേസിൽ കൂടുതൽ പ്രീമിയം കളക്ട് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സ്ലൈഡിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് വോളറ്റൈലിറ്റിയും ഒരു ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരു വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. എന്നാൽ പലപ്പോഴും പലരും ഈ വോളറ്റൈലിറ്റി എന്നുള്ള ഈ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറിനെ ഫാക്ടറിൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാറുമുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. എന്നാലും ഞാൻ കുറച്ചുകൂടി അത് നന്നായിട്ട് പറയാനായിട്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഷോൾസ് ഓപ്ഷൻ പ്രൈസിംഗ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻപുട്സ് കൊടുക്കാറുള്ളത്? സ്പോട്ട് പ്രൈസ് കൊടുക്കാറുണ്ട്, സ്ട്രൈക്ക് പ്രൈസ് കൊടുക്കാറുണ്ട്, അതായത് അണ്ടർലൈയിങ് സെക്യൂരിറ്റിന്റെ വിലകൾ കൊടുക്കാറുണ്ട്. ഇതിൽ നിന്നാണ് ഡെൽറ്റയും ഗാമയും എല്ലാം അതിന്റെ വാല്യൂസ് ഡിറൈവ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എക്സ്പയറി ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെയാണ് തീറ്റ കിക്ക് ഇൻ ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ കണ്ടു, നമ്മൾ ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റിന്റെ വാല്യൂ എടുത്ത് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഒരു ഓപ്ഷന്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതിൽ അതിന് എത്ര വോളറ്റൈലിറ്റി ആണ് ഉള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം വലിയൊരു ഫാക്ടറാണ് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് ഈ ഒരു അണ്ടർലൈയിങ് കോൺസെപ്റ്റ് നന്നായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് മുന്നിലേക്ക് പോയിക്കൊണ്ട് വിഗയുടെ എക്സാക്ട് ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് അണ്ടർലൈയിങ് സെക്യൂരിറ്റിന്റെ വോളറ്റൈലിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ പ്രൈസിന് വ്യത്യാസം വരുമെന്ന്. അപ്പോൾ വീഗ എന്ന ഓപ്ഷൻ ഗ്രീക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ വോളറ്റൈലിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ പ്രൈസിൽ എത്ര വ്യത്യാസം വരുമെന്ന് പറഞ്ഞു തരും. അതാണ് വീഗ ചെയ്യുന്നത്. നിങ്ങളോട് വായിച്ച് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ഓപ്ഷൻ പ്രൈസ് വിത്ത് ചേഞ്ച് ഇൻ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി, ഇതാണ് വീഗ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു സെന്റൻസ് കൂടി വേണമെങ്കിൽ വായിച്ച് നോക്കാം. വീഗ ഓഫ് എൻ ഓപ്ഷൻ മെഷേഴ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഓപ്ഷൻസ് വാല്യൂ, അതായത് പ്രീമിയത്തിന്റെ വാല്യൂ, വിത്ത് എവറി പെർസെന്റേജ് ചേഞ്ച് ഇൻ വോളറ്റൈലിറ്റി. ഇത് കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സെന്റൻസ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതായത് ഈ വോളറ്റൈലിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മൾ ബേസിക്കലി ഇംപ്ലൈഡ് വോളറ്റൈലിറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെന്റേജിലാണ്. അപ്പോൾ വീഗ പറയുന്നത് ഈ ഒരു ഇംപ്ലൈഡ് വോളറ്റൈലിറ്റിയിൽ 1% ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ വീഗ എന്ന നമ്പർ എത്രയാണോ അത്രയും നമ്പറിന്റെ ഒരു വ്യത്യാസം ഓപ്ഷന്റെ പ്രൈസിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ഒരു സെന്റൻസ് വേണമെങ്കിൽ പോസ് ചെയ്ത് നന്നായി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇനിയും ഈസി ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ താഴെ വന്ന് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതായത് നിങ്ങൾ ഒരു ഓപ്ഷൻ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിന്റെ വീഗ 3 ആണെന്ന് മനസ്സിലായി. അപ്പോൾ വീഗ 3 എന്ന് കിട്ടുകയാണെങ്കിൽ അതിനുശേഷം ആ ഒരു ഓപ്ഷന്റെ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി IV
ഒരു പെർസെന്റേജ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതായത് ഐ വി ആദ്യം 10 ആയിരുന്നു അതിനുശേഷം ഐ വി 11 ആവുകയാണ് ഐ വിയിൽ തന്നെ ഒരു ശതമാനത്തിന്റെ ജമ്പ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആ ഒരു ഓപ്ഷന്റെ പ്രൈസ് 3 രൂപ മുകളിലേക്ക് പോകും എന്തുകൊണ്ടാണ് കാരണം വീഗ 3 ആണ് അപ്പോൾ ഐ വി ഒരു ശതമാനം മുകളിലേക്ക് പോവുകയാണെങ്കിൽ വീഗ എത്ര നമ്പർ ആണോ ഓപ്ഷന്റെ പ്രൈസ് അത്രയും തന്നെ മുകളിലേക്ക് പോകും ഐ വി ഒരു ശതമാനം താഴോട്ട് വരികയാണെങ്കിൽ കണ്ടോ ഡിക്രീസസ് ബൈ 1% ഓപ്ഷൻ പ്രൈസ് ഡിക്രീസസ് ബൈ വീഗ ഈ കേസിൽ വീഗ 3 രൂപയാണ് അപ്പോൾ അത്രയും താഴോട്ട് വരുമെന്നുള്ളതാണ് അപ്പോൾ വീഗ എന്താണെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ട് വീഗ എന്നുള്ളത് ഇംപ്ലൈഡ് വോളറ്റിലിറ്റിയിൽ ഒരു ശതമാനം ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ പ്രൈസിൽ എത്ര ചേഞ്ച് വരും എന്ന് കാണിച്ചു തരുന്ന ഒരു നമ്പർ മാത്രമാണ് അപ്പോൾ ഇവിടെ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി എന്ന കാര്യം കുറേ അധികം തവണ പറയുന്നുണ്ട് അതായത് ഒരു ഓപ്ഷന്റെ വോളറ്റൈലിറ്റി ഇമ്പോർട്ടന്റ് ആണെന്ന് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പഠിച്ചു ആ ഒരു വോളറ്റൈലിറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും പലരും ഇതിനെപ്പറ്റി അറിയാതെ പോകുന്നു എന്നുള്ളത് വളരെ സാഡ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആണ് അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർലൈയിംഗ് അസറ്റിന്റെ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൂടുകയാണെങ്കിൽ ഓപ്ഷന്റെ പ്രൈസും കൂടുന്നതായിരിക്കും അതുപോലെ തന്നെ ഐ വി കുറയുകയാണെങ്കിൽ ഓപ്ഷന്റെ പ്രൈസും താഴോട്ട് വരും ഇപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി റിലേറ്റഡ് കുറെ ഡൗട്ട്സ് ഉണ്ടാകും എന്താണ് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ നമ്പർ എക്സാക്ട്ലി എവിടെ നിന്നാണ് കിട്ടുന്നത് അതിന്റെ വാല്യൂ എന്തിലൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കുറെ ഡൗട്ട്സ് ഉണ്ടാകും അത് മുന്നിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഐ വിക്ക് ഇത്ര ശക്തമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ താഴെ ഈ കാണുന്ന ഈ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നതായിരിക്കും അതായത് ഇതൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾ ഒരു ഓപ്ഷൻ വാങ്ങിച്ചു ആ ഓപ്ഷൻ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ നോക്കുകയാണ് അതിന്റെ അണ്ടർലൈയിങ് അസറ്റിന്റെ സ്പോട്ട് പ്രൈസ് അതിന്റെ വില അതിശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് എന്നാൽ അണ്ടർലൈയിങ് അസറ്റിന്റെ വില മുകളിലേക്ക് പോയതിന് ശേഷവും നിങ്ങളുടെ ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ പ്രൈസ് മുകളിലേക്ക് പോകാത്തത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നത് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റിയും വീഗയും എന്താണെന്ന് അറിയുന്നില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഒരിക്കലും മനസ്സിലാവുക തന്നെയില്ല അതായത് ചില സമയങ്ങളിലൊക്കെ ചില മേജർ ഇവന്റ്സ് എല്ലാം മാർക്കറ്റിൽ നടക്കാൻ പോവുകയാണെങ്കിൽ ആ പോയിന്റിൽ ഐ വി വളരെ വലിയ പോയിന്റിലേക്ക് പോകും ആ ഒരു സമയത്തിലാണ് നിങ്ങൾ വാങ്ങിച്ചത് എങ്കിൽ ആ ഒരു ഇവന്റ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഐ വി അതുപോലെ തന്നെ താഴേക്ക് വരും അതേസമയം അതിന്റെ സ്പോട്ട് മുകളിലേക്ക് പോകുന്നുണ്ടാകും എന്നാൽ ഐ വി താഴേക്ക് വന്നതിന്റെ ഒരു ശക്തി സ്പോട്ട് മുകളിലേക്ക് പോയതിന്റെ എഫക്റ്റിനേക്കാളും കൂടുതലാണ് എങ്കിൽ അങ്ങനെ സ്പോട്ട് മുകളിലേക്ക് പോകുമ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷന്റെ വില മുകളിലേക്ക് പോകില്ല അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകൂടി വീഗയുടെ ഇമ്പോർട്ടൻസും ഇംപ്ലൈഡ് വോളറ്റൈലിറ്റിയുടെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കി തരാനാണ് ഈ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് മനസ്സിൽ ഇതിനെ പിക്ചർ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാക്കുകയാണ് ഇത്ര സിമ്പിളായിട്ട് എവിടെയും ഇതിനെ ആരും എക്സ്പ്ലെയിൻ ചെയ്തു തരുമെന്ന് എനിക്ക് തോന്നുന്ന കാര്യമല്ല അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡെൽറ്റേനെ പറ്റി സംസാരിക്കുന്നുണ്ട് തീറ്റേനെ പറ്റി സംസാരിക്കുന്നുണ്ട് വീഗേനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഡെൽറ്റ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അന്നും നമുക്ക് കാണാൻ പറ്റി അത് പഠിക്കാനും വളരെയധികം ഈസിയാണ് അതായത് ഒരു ഓപ്ഷന്റെ പ്രൈസ് വളരെ ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അതിന്റെ അണ്ടർലൈയിങ് അസറ്റിന്റെ വിലയിൽ നിന്ന് വരുന്നതാണ് എന്ന് അപ്പോൾ അണ്ടർലൈയിങ് അസറ്റിന്റെ വില മാറുമ്പോൾ അതിനനുസരിച്ച് ഓപ്ഷൻ പ്രൈസ് എത്രമാത്രം മാറും എന്നുള്ളതാണ് ഡെൽറ്റ നമുക്ക് പറഞ്ഞു തരുന്നത് ലോജിക്കലാണ് ഏതൊരു കൊച്ചു കുഞ്ഞിനും കേൾക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ടൈം ലെഫ്റ്റ് ടു എക്സ്പയറിയുടെ പുറത്തും ഓപ്ഷൻ പ്രൈസ് ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളത് ഹൈലി ലോജിക്കലാണ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നമ്മൾ കണ്ടു ഈ ടൈം ലെഫ്റ്റ് ടു എക്സ്പയറിക്ക് ഓപ്ഷൻ പ്രൈസിന്റെ പുറത്തുള്ള എഫക്റ്റിനെ കാണിച്ചു തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് തീറ്റ എന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞതുപോലെ വളരെ ലോജിക്കൽ ആയിട്ടുള്ള ആർക്കും ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നാൽ പലപ്പോഴും പലരും അപ്രീഷിയേറ്റ് ചെയ്യാതെ പോകുന്ന കാര്യമാണ് ഒരു ഓപ്ഷന്റെ വില ഇംപ്ലൈഡ് വോളറ്റൈലിറ്റിയിലും ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഡിപ്പെൻഡന്റ് ആണ് എങ്കിൽ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തരുന്ന ഗ്രീക്ക് ആണ് വീഗ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്ലൈഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഗ എന്നുള്ളത് നിങ്ങൾക്ക് ഈസിലി മനസ്സിലായി കഴിഞ്ഞു ഇതിനേക്കാളും ഈസി ആയിട്ട് ഇതിനേക്കാളും നിങ്ങൾക്ക് വീഗനെ പറ്റി മനസ്സിലാക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി എന്നുള്ളതാണ് കാരണം ഇതിനെപ്പറ്റിയോ ഒന്നും വിശദമായി നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞതുപോലെ ലോജിക്കലാണ് അണ്ടർലൈയിങ് അസറ്റിന്റെ വില മാറും വളരെ ലോജിക്കലാണ് അതുപോലെ തന്നെ ടൈം ലെഫ്റ്റ് ടു എക്സ്പയറി എന്നുള്ളത് ഒരു കോൺട്രാക്ട് എക്സ്പയർ ആകും എന്നുള്ളതിന് അത്ര ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ എന്താണ് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഓപ്ഷന്റെ പ്രൈസിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വീഗ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ആക്ച്വലി ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി മനസ്സിലാക്കുന്നതും അത് എങ്ങനെ ഓപ്ഷൻ പ്രൈസിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതുമാണ് എന്നാൽ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി എന്നുള്ളത് ഹൈലി മാത്തമാറ്റിക്കൽ
ആയിട്ടുള്ളത് വളരെ ഡീപ്പ് ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അത്രയും ഡീപ്പ് ആയിട്ട് എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നില്ല. എന്നാലും ആർക്കും ഈസിലി മനസ്സിലാകുന്ന പോലെ മനസ്സിലാകേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുന്നിലേക്ക് പോകുമ്പോൾ ഇംപ്ലൈഡ് വോളറ്റിലിറ്റിനെ പറ്റി വളരെ വിശദമായിട്ട് വളരെ ടെക്നിക്കലും ഡീപ്പും ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മാത്തമാറ്റിക്സ് ഒക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ വേരിയൻസ് പോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലുള്ള ഹൈലി സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യങ്ങളുടെ ആവശ്യമുള്ളതാണ്. തൽക്കാലം ഇന്നത്തെ വീഡിയോയിലേക്ക് അതിനെ ഞാൻ കൊണ്ടുവരുന്നില്ല. അപ്പൊ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമില്ലേ, അതായത് വോളറ്റൈലിറ്റി ബേസിക്കലി എന്താണെന്ന് നമുക്കറിയാം. അതായത് വില വ്യത്യാസങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ വോളറ്റൈലിറ്റി എന്ന് പറയുന്നത്. അത്രയും ഒരു ലോജിക്ക് മനസ്സിൽ വെച്ചിട്ട് ഇതിനെ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാകുന്നത് തന്നെയാണ്. വേറെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി ഞാൻ പറഞ്ഞതുപോലെ ഓപ്ഷൻസ് ട്രേഡിങ്ങിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പലരും ഇതിനെ മിസ് ചെയ്തു പോകാറാണ് പതിവ്. അപ്പൊ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി നമുക്ക് ബേസിക്കലി പറഞ്ഞു തരുന്നത് ഒരു അസറ്റിന്റെ പ്രൈസ് എത്ര മാത്രം ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്, പൊട്ടൻഷ്യലി എത്രമാത്രം അതിൽ ചേഞ്ച് ഉണ്ടാകാം എന്നുള്ളതാണ് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള കാര്യം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഐ വി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ പ്രൈസും കൂടും, അതുപോലെ തന്നെ ഐ വി കുറയുകയാണെങ്കിൽ ഐ വി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ പ്രൈസ് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് വരും, അങ്ങനെയാണെങ്കിൽ ഐ വി എപ്പോഴാണ് കൂടുക, ഏതൊരു കണ്ടീഷനിലാണ് ഐ വി കൂടുക, ഏതൊരു കണ്ടീഷനിലാണ് ഐ വി കുറയുക. അതിനു മുമ്പ് നമുക്ക് ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് ഐ വി എവിടെയാണ് കാണുന്നത് എന്ന് ഒന്നുകൂടി നോക്കാം. അപ്പൊ നമുക്കറിയാം ഇതാണ് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസസ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോളത്തിൽ ഐ വി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ 10,350 എന്ന സ്ട്രൈക്ക് പ്രൈസിലുള്ള നിഫ്റ്റിയുടെ ഈ ഒരു ഓപ്ഷന്റെ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി 24.21 ആണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഐ വി എങ്ങനെയാണ്, എപ്പോഴാണ് കൂടുന്നത്, എപ്പോഴാണ് കുറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് ബേസിക്കലി ഐ വിയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വളരെ ഡീപ്പായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാര്യം നമുക്ക് ഈസിലി മനസ്സിലാക്കേണ്ടത് ഐ വിയില് കുറെ കാര്യങ്ങൾ ഫാക്ടേഡ് ഉണ്ടാണ്. അതിന്റെ അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് ഉണ്ട്, ആ പ്രൈസിന്റെ ഹിസ്റ്റോറിക് മൂവ്മെന്റ് കുറച്ചൊക്കെ വരുന്നുണ്ട്, അത് മുന്നിലേക്ക് എത്ര മൂവ് ചെയ്യാം എന്നുള്ളതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മുന്നിലേക്ക് എന്തെങ്കിലും ഇവന്റ്സ് വരാനുണ്ടോ അതുപോലും ആക്ച്വലി ഐ വിയിലേക്ക് ഫാക്ടേഡ് ഇൻ ആണ് എന്നുള്ളതാണ് സത്യം. എന്നാലും വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു സെക്യൂരിറ്റിന്റെ പ്രൈസ് വളരെ വൈൽഡ്ലി മൂവ് ചെയ്യുകയാണെങ്കിൽ, മുകളിലേക്കും താഴോട്ടും എല്ലാം വളരെ ശക്തമായിട്ട് അത് മൂവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മോർ സ്പെസിഫിക്കലി താഴോട്ട് അത് ശക്തമായിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഐ വി കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഐ വി കൂടുകയാണെങ്കിൽ ഒരു ഓപ്ഷന്റെ പ്രൈസ് കൂടും എന്നുള്ളതാണ്. ഒന്നുകൂടി ഈസിലി അത് ക്ലിയർ ചെയ്തു തരാം. അതായത് 10,350 എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സ്ട്രൈക്കിന്റെ പ്രൈസ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് 82.35 എന്നുള്ളതാണ്. ഇപ്പോ ഐ വി 24.21 ആയതുകൊണ്ടാണ്. എന്നാൽ മാർക്കറ്റ് കുറച്ചുകൂടി വോളറ്റൈൽ ആവുകയാണെങ്കിൽ പ്രൈസ് പിന്നെയും ശക്തമായി താഴോട്ട് പോവുകയാണ്, ഗ്യാപ് ഡൗണിൽ താഴോട്ട് പോവുകയാണ്, അതുപോലെ തന്നെ ഒരു ഇവന്റും എല്ലാം വരാനുണ്ട്, അപ്പോ ഐ വി കൂടി ഒരു 30-ലേക്കോ 40-ലേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ, എക്സാമ്പിൾ മാത്രമാണ്, അങ്ങനെ പോവുകയാണെങ്കിൽ ഇതേ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസിന്റെ തന്നെ പ്രീമിയം ഈ 82-ൽ നിന്ന് കൂടി എത്രയോ മുകളിലേക്ക് പോകും. അപ്പോ അതാണ് ബേസിക്കലി ഐ വി കൂടുമ്പോൾ ഓപ്ഷന്റെ പ്രൈസ് കൂടും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ സെക്യൂരിറ്റിന്റെ പ്രൈസിൽ വലിയ വ്യത്യാസങ്ങളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ സമാധാനപരമായിട്ട് ആ സെക്യൂരിറ്റിന്റെ പ്രൈസ് മുകളിലേക്ക് സമാധാനപരമായിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഐ വി വളരെ ലോ ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വലിയ ഇവന്റ്സ് വരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ ആ കമ്പനിയുടെ റിസൾട്ട് ഒക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുൻപ് ഐ വി വളരെയധികം കൂടുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഇതുകൂടി കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഡൗട്ട്സും തീരും. അപ്പൊ ഇവിടെ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 10,000 ആണ്. ഐ വി നമ്മൾ നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നത് 20% എന്നുള്ളതാണ്. അപ്പോൾ ഐ വി 20%, ഇത് ആനുവലൈസ്ഡ് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഈ ഒരു സെക്യൂരിറ്റി അടുത്ത ഒരു വർഷത്തേക്ക് 20% താഴേക്കോ 20% മുകളിലേക്കോ പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഐ വി എന്ന വാല്യൂലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 20% താഴേക്ക് വന്നാൽ 8,000 എന്ന വാല്യൂ കിട്ടും, 20% മുകളിലേക്ക് പോയാൽ 12,000 എന്ന വാല്യൂ കിട്ടും. അപ്പോൾ അടുത്ത ഒരു വർഷത്തിൽ ഈ ഒരു സെക്യൂരിറ്റി 8,000-12,000 എന്നൊരു റേഞ്ചിൽ തന്നെയായിരിക്കും നിൽക്കുക എന്നുള്ളത് ഐ വിയിലേക്ക് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് വരിക, 100% ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുമോ എന്നുള്ളതായിരിക്കും. 100% അല്ല, സ്റ്റാറ്റിസ്റ്റിക്കലി മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ഒരു ഉത്തരം എനിക്ക് തരാൻ പറ്റും. ഈ ഒരു റേഞ്ചിൽ നിൽക്കും, അതായത് 8,000-12,000 എന്ന റേഞ്ചിൽ തന്നെ ഇത് ട്രേഡ് ചെയ്യുമെന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി ആക്ച്വലി 68% ആണ്.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറെ കുറെ ഡൗട്ട്സ് ഉണ്ടാകും എങ്ങനെ ഈ 68% വന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇംപ്ലൈഡ് വോളറ്റിലിറ്റിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ബേസിക്കലി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനോടൊപ്പം തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ബേസിക്കലി ഈ 68%ന്റെ ലോജിക്ക് മനസ്സിലാകും. തൽക്കാലം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് കവർ ചെയ്യുന്നില്ല. ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. അതായത് ഇംപ്ലൈഡ് വോളറ്റിലിറ്റിയുടെ പെർസെന്റേജിനെ എന്ത് എഫക്ട് ആണുള്ളത്, അതിനെ നേരിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നടക്കാനുള്ള പ്രോബബിലിറ്റി 68% ആണ് എന്ന് നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കി വെച്ചോളുക. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നിലേക്ക് പോകാം. ഇവിടെ നമ്മൾ കാണുന്നത് വോളറ്റൈലിറ്റി വേഴ്സസ് സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോകളിലും ചെയ്തിട്ടുള്ളത് പോലെ എക്സ് ആക്സിസിൽ നമ്മൾ നടുക്ക്, ഇവിടെ അറ്റ് ദ മണിയാണുള്ളത്. ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻ ദ മണി ആകുന്നു, ഇങ്ങോട്ട് പോകുമ്പോൾ ഔട്ട് ഓഫ് ദ മണി ആകുന്നു. അപ്പോൾ എക്സ് ആക്സിസിൽ ഇതും വൈ ആക്സിസിൽ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റിയും എടുക്കുമ്പോൾ എങ്ങനത്തെ ഒരു ഗ്രാഫാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ്ലി ഇതിനെ മാർക്കറ്റിൽ വിളിക്കുന്നത് വോളറ്റൈലിറ്റി സ്മൈൽ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അറ്റ് ദ മണി ഓപ്ഷൻസിന്റെ അടുത്ത് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി ഏറ്റവും കുറവാണ്. അതിനുശേഷം ഇൻ ദ മണി പുട്സിലേക്കോ ഔട്ട് ഓഫ് ദ മണി കോൾസിലേക്കോ പോവുകയാണെങ്കിൽ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി കൂടിക്കൂടി പോവുകയാണ്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ മണി പുട്സോ ഇൻ ദ മണി കോൾസിലേക്കോ പോവുകയാണെങ്കിൽ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് നമുക്കൊന്ന് നോക്കാമല്ലോ. അതായത് ഇവിടെയാണ് അറ്റ് ദ മണി കോൺട്രാക്ട് ഇപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള ഐ വി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 24.21 ആണ്. താഴോട്ട് വരുമ്പോൾ അത് സ്റ്റെഡിലി കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, കണ്ടോ? അത് തന്നെയല്ലേ ഈ ഒരു ഗ്രാഫും പറയുന്നത്. അതായത് അറ്റ് ദ മണിയിൽ നിന്ന് ഔട്ട് ഓഫ് ദ മണി കോൾസിലേക്കോ ഇൻ ദ മണി പുട്സിലേക്കോ, അതാണല്ലോ ഈ ഒരു ഭാഗം കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, അതായത് ഔട്ട് ഓഫ് ദ മണി കോൾസിലേക്കോ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ നോക്കിക്കേ, ഇൻ ദ മണി പുട്സിലേക്കോ പോവുകയാണെങ്കിൽ കണ്ടോ ഇവിടെയും താഴും തോറും ഐ വി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രണ്ട് സ്ഥലത്തും താഴോട്ട് പോകുമ്പോൾ ഐ വി കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ ദ മണി കോൾസിലേക്ക് പോവുകയാണെങ്കിലും ഔട്ട് ഓഫ് ദ മണി പുട്സിലേക്ക് പോവുകയാണെങ്കിലും ഐ വി കൂടുന്നതാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഈ ഒരു ഗ്രാഫിലൂടെ വളരെ ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇതിന്റെ ലോജിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. അതായത് ഒരു ഓപ്ഷൻ ഓൾറെഡി ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ അല്ലെങ്കിൽ ഡീപ്പ് ഇൻ ദ മണി ആണെങ്കിൽ അതിൽ വോളറ്റൈലിറ്റിയിൽ ഡിഫറൻസ് വരികയാണെങ്കിൽ തന്നെ വലിയ വ്യത്യാസമൊന്നും അതിന്റെ ഓപ്ഷൻ പ്രൈസിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു ലോജിക്ക് കാരണമാണ് ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. അറ്റ് ദ മണിയിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഹാപ്പനിങ് ആയത് എന്നുള്ളത് കൊണ്ട് തന്നെ വോളറ്റൈലിറ്റിക്ക് ഏറ്റവും കൂടുതൽ എഫക്ട് ഉണ്ടാവുക അത് അറ്റ് ദ മണിയിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ അതിനെ ഗ്രാഫിക്കലി നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. മുന്നിലേക്ക് വരികയാണെങ്കിൽ വോളറ്റൈലിറ്റി വേഴ്സസ് ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാണാം. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് വോളറ്റൈലിറ്റിയാണ്, വൈ ആക്സിസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രീമിയത്തിന്റെ വാല്യൂ ആണ്. എന്നാൽ ഇവിടെ മൂന്ന് ഡിഫറൻറ്റ് ഗ്രാഫ്സ് ഉണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് എത്രമാത്രം കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. ബേസിക്കലി ഈ ബ്ലൂ ലൈൻ കാണിച്ചിരിക്കുന്നത് 30 ദിവസത്തേക്ക് എക്സ്പയറി ഉള്ളപ്പോഴുള്ള ഗ്രാഫാണ്. ഗ്രീൻ ലൈൻ കാണിക്കുന്നത് എക്സ്പയറിയിലേക്ക് 15 ദിവസമുള്ള ഒരു ഓപ്ഷന്റെ കേസിലാണ്. അതുപോലെ റെഡ് ലൈൻ കാണിക്കുന്നത് എക്സ്പയറിയിലേക്ക് 5 ദിവസമുള്ള ഒരു ഓപ്ഷന്റെ കേസാണ്. അപ്പോൾ ആദ്യം നമ്മൾ ടൈമിനെ ഫാക്ടറും ചെയ്യാതെ ഒരൊറ്റ ഗ്രാഫിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് വോളറ്റൈലിറ്റി കൂടുകയാണെങ്കിൽ പ്രീമിയത്തിന്റെ വാല്യൂം കൂടും, അതുപോലെ തന്നെ വോളറ്റൈലിറ്റി കുറയുകയാണെങ്കിൽ പ്രീമിയത്തിന്റെ വാല്യൂ കുറയുകയും ചെയ്യും. എന്നാൽ ഇപ്പൊ നമ്മൾ മാറ്റിവെച്ച ടൈം എന്ന ഫാക്ടറിനെ നമുക്ക് ഇനിയൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് നമുക്ക് കാണാൻ പറ്റുന്നത് ടൈം ലെഫ്റ്റ് ടു എക്സ്പയറി കൂടുതലാണെങ്കിൽ, ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത് 30 ഡേയ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ ദിവസം ലെഫ്റ്റ് ടു എക്സ്പയറി ഉണ്ട് എങ്കിൽ വോളറ്റൈലിറ്റി കൂടുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും പ്രീമിയം കൂടും. എന്നാൽ പ്രീമിയം ജനറലി വളരെ ഹൈ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ തീറ്റയുടെ എഫക്ട് കൂടി ഉണ്ട് എന്നുള്ളത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. തീറ്റ പഠിച്ചപ്പോഴും നമ്മൾ കണ്ടതല്ലേ, ടൈം ലെഫ്റ്റ് ടു എക്സ്പയറി കൂടുതലാണ് എങ്കിൽ അവിടെ ആ ഒരു സമയത്തിനുള്ളിൽ പല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ടൈം ലെഫ്റ്റ് ടു എക്സ്പയറി ഉണ്ട്, അതിനനുസരിച്ച് വോളറ്റൈലിറ്റി കൂടി മാർക്കറ്റിൽ ഉണ്ട് എങ്കിൽ ഒരു ഓപ്ഷൻ ഇൻ ദ മണിയായി എക്സ്പയർ ആകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സമയം കൂടുതലുണ്ട് എക്സ്പയറിയിലേക്ക് എങ്കിൽ, അതിനോടൊപ്പം തന്നെ വോളറ്റൈലിറ്റി കൂടി മാർക്കറ്റിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പ്രീമിയത്തിന്റെ വാല്യൂ മുകളിലേക്ക് തന്നെ പോകും, അത് കൂടുക തന്നെ ചെയ്യും. അപ്പൊ ഈ ഒരു ഗ്രാഫും നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഐ വി ആക്ച്വലി എങ്ങനെയാണ് എഫക്ട് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നൊന്നും മനസ്സിലാക്കാം. നേരത്തെ ചെറുതായി ഡിസ്കസ് ചെയ്താണ്, കുറച്ചുകൂടി സ്പെസിഫിക്കലി നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ ഒരു സെക്യൂരിറ്റീൻ്റെ ഒരു സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോവുകയാണെങ്കിൽ, അത് ഗ്രാജുവലി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഐ വി ആക്ച്വലി കുറയുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്, നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്, ഗ്രാജുവലിയാണ് പോകുന്നതെങ്കിൽ ആക്ച്വലി ഐ വി കുറയും. എന്നാൽ പെട്ടെന്നാണ് കൂടുന്നതെങ്കിൽ അവിടെ ഐ വിയും കൂടാൻ സാധ്യതയുണ്ട്, ഒരു സഡൻ മൂവ്മെന്റ് ഉണ്ടായതുകൊണ്ട്. അതുപോലെ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് താഴോട്ട് വരികയാണെങ്കിൽ, അത് ഗ്രാജുവലിയാണ് താഴോട്ട് വരുന്നതെങ്കിലും ഐ വി ആക്ച്വലി കുറയുകയാണ് ചെയ്യുക. എന്നാൽ
ക്വിക്ക്ലി താഴോട്ട് വീഴുകയാണെങ്കിൽ അവിടെ ഐ വി കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്, ഒരു ഇവന്റ് എല്ലാം മാർക്കറ്റിൽ നടക്കാൻ പോവുകയാണെങ്കിൽ, ഒരു ഇൻഡെക്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഒരു ബഡ്ജറ്റ് അനൗൺസ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മിനിസ്ട്രി ലെവൽ അനൗൺസ്മെന്റോ എന്തെങ്കിലും മീറ്റിംഗ്സോ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇവന്റിന് മുൻപ് ഐ വി അത് ശക്തമായിട്ട് കൂടും. ഇവന്റ് കഴിയുമ്പോൾ ഐ വി കുറയുകയും ചെയ്യും. അതുപോലെ ഒരു സ്റ്റോക്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ റിസൾട്ട് വരാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് ഐ വി കൂടുന്നതായിരിക്കും, അതിനുശേഷം ഐ വി കുറയുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഐ വിനെ എക്സാക്ട്ലി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതിൽ തൽക്കാലം നമുക്ക് പോകാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനെ ജനറലി ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് ഐ വിനെ മനസ്സിലാക്കിയിട്ട് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ ഐ വിയെ പറ്റി മനസ്സിലായ സ്ഥിതിക്ക് ഐ വി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐ വിയിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഓപ്ഷന്റെ പ്രീമിയത്തിൽ വ്യത്യാസം വരും. എത്രമാത്രം വ്യത്യാസം വരും എന്നുള്ളതാണ് വീഗ എന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ കഴിയുന്നതിന് മുമ്പ് വീഗ വേഴ്സസ് സ്പോട്ട് പ്രൈസ്, അതുപോലെ തന്നെ മുന്നിലേക്ക് പോകുമ്പോൾ വീഗ വേഴ്സസ് ടൈം, ഇത് രണ്ടും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ സ്പോട്ട് പ്രൈസ് ആണുള്ളത്, വൈ ആക്സിസിൽ വീഗയാണുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അഡ്ദ മണിയിനടുത്ത് വീഗ ഏറ്റവും മാക്സിമം ആയിട്ട് കാണാൻ പറ്റുന്നു. എന്നാൽ ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയോ ഡീപ്പ് ഇൻ ദ മണിയിലോട്ടോ നോക്കുകയാണെങ്കിൽ വീഗ ഏറ്റവും ലോവെസ്റ്റ് ആണ്. ഇത് ആക്ച്വലി നിങ്ങൾ നേരത്തെ കണ്ട ഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് കാണാൻ പറ്റുന്നു. ശരിയല്ലേ? അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയിലും ഡീപ്പ് ഇൻ ദ മണിയിലും വോളറ്റൈലിറ്റി ഏറ്റവും കൂടുതലാണ്, അഡ്ദ മണിയിൽ വോളറ്റൈലിറ്റി ഏറ്റവും കുറവാണ്. എന്നാൽ ഇവിടെ വീഗ അഡ്ദ മണിയിലാണ് ഏറ്റവും മാക്സിമം. മുന്നിലേക്ക് പോകുമ്പോൾ വീഗ വേഴ്സസ് ടൈം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ if there is more time left to expiry, volatility can result in big moves. നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. കുറെ സമയം ബാക്കിയുണ്ടെങ്കിൽ, ഹൈ വോളറ്റൈലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷൻ ബയ്യർ ആണെങ്കിലും ഓപ്ഷൻ സെല്ലർ ആണെങ്കിലും കുറച്ചൊന്ന് പാനിക് ചെയ്യാൻ സാധ്യതയുണ്ട്. ടൈം ലെഫ്റ്റ് ടു എക്സ്പയറി കൂടുതലാണെങ്കിൽ അവിടെ വീഗ കൂടുതലായിരിക്കും, ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതുപോലെ തന്നെ ടൈം ലെഫ്റ്റ് ടു എക്സ്പയറി കുറവാണെങ്കിൽ അവിടെ വീഗയും കുറവായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു വീഗയുടെ റിസ്ക് നമ്മൾ ഒഴിവാക്കണമെങ്കിൽ ഷോർട്ട് ടേം ഓപ്ഷൻസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എക്സ്പയറിയിലേക്ക് അധികം സമയമൊന്നും ബാക്കിയില്ല, ഒരാഴ്ചയോ 5 ദിവസമോ 7 ദിവസമോ ഒക്കെ എക്സ്പയറിയിലേക്ക് ബാക്കിയുള്ളൂവെങ്കിൽ ആ ഒരു പോയിന്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ വീഗയുടെ എഫക്ട് കുറവായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബേസിക്കലി വീഗയെ പറ്റി വളരെ നന്നായി മനസ്സിലാക്കാൻ പറ്റിയ ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ വീഗയെ മനസ്സിലാക്കുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റിനെ മനസ്സിലാക്കലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലാസ്റ്റ് സ്ലൈഡ് എന്ന സ്ഥലത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ്ലി നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുണ്ട്. ഈ ഒരു വീഡിയോയിൽ പഠിച്ച കാര്യം മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ച കാര്യങ്ങളെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഉത്തരം തരാനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ താഴോട്ട് വായിച്ചു നോക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ലൈൻ ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ. അതായത് ഒരു സെക്യൂരിറ്റിന്റെ അതിന്റെ അണ്ടർലൈയിങ് അസറ്റിന്റെ സ്പോട്ട് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. പയ്യെ പയ്യെ മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. ആ ഒരു കണ്ടീഷനിൽ അവിടെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതാണോ അതോ ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതായിരിക്കും ബെനിഫിഷ്യൽ? ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ബേസിക്കലി ഈ ഒരു ഡയറക്ഷന്റെ മൂവ്മെന്റ്, അണ്ടർലൈയിങ് അസറ്റിന് ഓപ്ഷന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന എഫക്ട്, അതുപോലെ തന്നെ തീറ്റയുടെ എഫക്ട് എന്തായിരിക്കും, ഐ വിയുടെ എഫക്ട് എന്തായിരിക്കും, വീഗയുടെ എഫക്ട് എന്തായിരിക്കും, ഇതെല്ലാം ഫാക്ടറിങ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുന്നതാണ്. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഉത്തരം സെല്ലിംഗ് പുട്ട് ആണ് എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. വളരെ സയന്റിഫിക് ആയിട്ട് ഇതിലെ ഓരോ ഫാക്ടറും എടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലൂടെ പ്രോബബ്ലി ഇത്രയും വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി റിവൈസ് കൂടി ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ആദ്യം നമുക്ക് ഡയറക്ഷനെ ഫാക്ടറും ചെയ്യാം. അതായത് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്താലും പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്താലും തീർച്ചയായിട്ടും ലാഭം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഫാക്ടറും ചെയ്യുമ്പോൾ രണ്ടിലും ഈക്വലി ലാഭം കിട്ടുമെന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി നമ്മൾ തീറ്റേനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീറ്റ എന്താണ് നമ്മൾ പഠിച്ച കാര്യമാണ്, ടൈം ഡി കെ ആണ്. ടൈം ഡി കെ എന്നുള്ളത് കൊണ്ട് തന്നെ മുന്നിലേക്ക് പോകുന്നതോളം ഓപ്ഷന്റെ പ്രൈസ് കുറച്ചെങ്കിലും താഴോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ലേ. അങ്ങനെ താഴോട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളൊരു കോൾ ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തതിനേക്കാളും നഷ്ടമല്ലേ സംഭവിക്കുക? കാരണം തീറ്റ ഓപ്ഷന്റെ പ്രൈസ് താഴോട്ട് കൊണ്ടുവരും. അപ്പൊ സെല്ല് ചെയ്യുമ്പോഴല്ലേ പ്രൈസ് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ തീറ്റയിലൂടെ സെല്ലിംഗ് പുട്ടാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഐ വിയും വീഗേന്റെയും എഫക്ട് എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു പ്രൈസ് പയ്യെ പയ്യാണ് മുകളിലേക്ക് പോകുന്നത്. പയ്യെ പയ്യെ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ഐ വി കുറയുമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഐ വി കുറയുമ്പോൾ ഓപ്ഷന്റെ പ്രൈസിന് എന്ത് സംഭവിക്കുമെന്നാണ് പഠിച്ചത്? ഓപ്ഷന്റെ പ്രൈസ് കുറയുമെന്ന് പഠിച്ചു. അപ്പോൾ പിന്നെയും ഓപ്ഷന്റെ പ്രൈസ് ഈ ഒരു കേസിൽ കുറയുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് ഓപ്ഷന്റെ പ്രൈസ് കുറപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതല്ലേ ബെറ്റർ?
അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും കാര്യങ്ങളെ ഫാക്ടറും ചെയ്തപ്പോൾ ഇതേ സിറ്റുവേഷനിൽ തന്നെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കുറേ കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ നടത്തിയത്. പ്രോബബ്ലി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാ വീഡിയോസും ഒന്നുകൂടി കാണുക. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നിങ്ങളുടേതായ അനാലിസിസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ടാകും, ഇതിലെ ഓരോ ഗ്രീക്സിനും പരസ്പരം ഇന്ററാക്ഷൻ ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത വീഡിയോയില് ആ ഇന്ററാക്ഷനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ജനറലൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ വി വളരെ ഹൈ ആണെന്ന് കാണുകയാണെങ്കിൽ അവിടെ സെല്ല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഐ വി ലോ ആണെങ്കിൽ അവിടെ ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു അവസരം കൂടി തരികയാണ്. അതായത് സെല്ലിംഗ് ഓപ്ഷൻ ബെനിഫിഷ്യൽ ആണെന്ന് ഇപ്പൊ നമ്മൾ കണ്ടു. അങ്ങനെ ഓപ്ഷൻ സെല്ലിംഗ് വളരെ ബെനിഫിഷ്യൽ ആണ് എങ്കിൽ ഏത് സ്ട്രൈക്ക് സെല്ല് ചെയ്യുന്നതായിരിക്കും ബെനിഫിഷ്യൽ? അതുപോലെ തന്നെ എപ്പോ സെല്ല് ചെയ്യുന്നതായിരിക്കും ബെനിഫിഷ്യൽ? ഇതും നിങ്ങൾ താഴോട്ട് വായിച്ചു നോക്കാതെ ഒന്ന് പോസ് ചെയ്ത് സ്വയം ചിന്തിച്ചിരുന്നെങ്കിൽ വളരെയധികം നന്നായനെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് തിരിച്ചു വന്നു എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ്. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഉത്തരമല്ല, ഞാൻ ഒരു ചോദ്യമായിട്ട് തന്നെ നിങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ സ്ലൈറ്റ്ലി ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയിൽ നിൽക്കുന്ന ഒരു കോൾ ഓപ്ഷന്റെ എക്സ്പയറിയുടെ ആഴ്ചയുടെ മുൻപത്തെ ആഴ്ചയുടെ ഒരു ഫ്രൈഡേ ഈവനിങ് സെല്ല് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാകും? ഇനി അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ നേരത്തെ ആലോചിച്ച ഉത്തരം ഏറെക്കുറെ ഇതിനോട് അടുത്തെങ്കിലും നിൽക്കുകയാണോ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതിലെ ലോജിക് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ പല വിധത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ പല വീഡിയോസിൽ പഠിച്ച കാര്യമാണ്. ഡെൽറ്റയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടതാണ് സ്ലൈറ്റ്ലി ഡീപ്പ് ഒ ടി എം ഒക്കെ ആയപ്പോൾ അവിടെ നിന്നാണ് ആക്ച്വലി ആ ഒരു ആക്സിലറേഷൻ ഫേസിലേക്ക് ഡെൽറ്റ കയറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. തീറ്റയുടെ കേസിലും നമ്മൾ കണ്ടതാണ് എക്സ്പയറിയിലേക്ക് കുറെ മുൻപ് സെല്ല് ചെയ്യുന്നത് കൊണ്ട് വലിയ ബെനിഫിറ്റ് ഇല്ല, എന്നാൽ എക്സ്പയറിയുടെ കുറച്ച് മുൻപ് സെല്ല് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കുറെ കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. അതുപോലെ തന്നെ സ്ലൈറ്റ്ലി ഒ ടി എമ്മിൽ നിൽക്കുകയാണെങ്കിൽ ഡെൽറ്റയുടെ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് പ്രോബബിലിറ്റി വെച്ച് തന്നെ അത് ഇൻ ദ മണിയിൽ എക്സ്പയർ ആകാനുള്ള സാധ്യതകളും കുറവാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി കൂടി ഫാക്ടറിങ് ചെയ്യുകയാണെങ്കിൽ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി ഒരു 10% ആണെങ്കിൽ സ്പോട്ട് പ്രൈസിന്റെ 10% പുറത്ത് നിൽക്കുന്നതാണല്ലോ ബേസിക്കലി ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി എന്നുള്ളത്. അപ്പൊ ആ 10% പുറത്ത് പോയപ്പോ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 68% പ്രോബബിലിറ്റിന്റെ പുറത്ത് പോയി. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ ഇൻ ദ മണിയിൽ എക്സ്പയർ ചെയ്യാൻ പിന്നീട് 32% മാത്രമേ സാധ്യതയുള്ളൂ. കുറച്ചുകൂടി നമ്മൾ ഔട്ട് ഓഫ് ദ മണിയിലേക്ക് ഡീപ്പ് പോവുകയാണെങ്കിൽ ആ പെർസെന്റേജ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഞാൻ ഇവിടെ ബേസിക്കലി പല തരത്തിലുള്ള കാര്യങ്ങൾ ഫാക്ടറും ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് ഒരു ഫ്രൈഡേ ഈവനിങ് എക്സ്പയറിക്ക് മുൻപുള്ള ഫ്രൈഡേ ഈവനിങ് ഷോർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ സാറ്റർഡേയും സൺഡേയും എന്നുള്ള രണ്ട് ദിവസങ്ങളുടെ ടൈം ഡി കെ കൂടി എനിക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഇത് ഒരു തോട്ട് പ്രോസസ്സ് മാത്രമാണ്, ഇത് മാത്രം ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഗ്രീക്സിനെ എങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ബേസിക്കലി ഈ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തത്. അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത് നിങ്ങൾക്കും ഓർമ്മയുള്ള കാര്യമായിരിക്കും, ഇത് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കണം. അതായത് ഓപ്ഷൻസ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ കൂടുതൽ പേരും കമന്റ് ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഓപ്ഷൻ സെല്ലർക്ക് അൺലിമിറ്റഡ് ലോസും ലിമിറ്റഡ് പ്രോഫിറ്റും മാത്രമാണെങ്കിൽ എന്തിനാണ് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതെന്ന്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതിൽ കുറെ ബെനിഫിറ്റ്സ് ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ബേസിക്കലി ഇത്രയൊക്കെ തന്നെ പഠിക്കാനുള്ളൂ. ഓപ്ഷൻ വീഗ എന്താണെന്നും അതിനോടൊപ്പം തന്നെ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി എന്താണെന്നും ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നിലേക്ക് പോകുമ്പോൾ ഗ്രീക്സ് പരസ്പരം എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിനെ നന്നായി എക്സിക്യൂട്ട് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾ നല്ല ട്രേഡ്സ് ബുദ്ധിപരമായി എടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. എപ്പോഴും പറയാറുള്ളത് പോലെ ഓപ്ഷൻസ് റിസ്കി ആണ്, അതുകൊണ്ട് തന്നെ പഠിച്ചിട്ട് ചെയ്യുക. പഠിക്കാനായിട്ട് ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെ അധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.